വാത്സല്യമുള്ളവർ. ഒരു വിശുദ്ധനായ അഥവാ വിശുദ്ധയായ ഒരാളിൻ്റെ സാന്നിധ്യം മനുഷ്യരെ പരിണാമപ്പെടുത്തുന്നതിന് ശക്തിയുള്ളതാണ്. അങ്ങനെ തന്നെ ദുഷ്ടരായ മനുഷ്യരുടെ സാമീപ്യം മനുഷ്യരെ ദുഷ്ടതയിലേക്ക് കൊണ്ടുപോകാം. ഇതൊരു സാമാന്യമായ തത്വമാണ്. നമ്മൾ വിശുദ്ധനമാർ ഗ്രിഗോറിയോസിൻ്റെ ആത്മീയ സാന്നിധ്യത്തിൽ വരുമ്പോൾ പല കാര്യങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടാകും. നമ്മുടെ സങ്കടങ്ങളും പ്രാർത്ഥനകളും ഒക്കെ അദ്ദേഹത്തിൻ്റെ കയ്യിൽ കൊടുക്കുകയും അദ്ദേഹം അത് ദൈവത്തോട് അറിയിക്കുകയും ദൈവത്തിൽ നിന്ന് നമുക്ക് സൗഖ്യവും നന്മകളുമൊക്കെ ലഭിക്കും. അതേസമയം തന്നെ വലിയ പുണ്യവാനും മഹർഷിയുമായ മോർ ഗ്രിഗോറിയോസിൻ്റെ സാന്നിധ്യം അനേകർക്കും അവരിൽ സ്വഭാവപരമായും നടപടികൾ പരമായും വളരെ വ്യത്യാസങ്ങൾ വരുത്തിയിട്ടുള്ളതാണ്, വരുത്താൻ കഴിയുന്നതുമാണ്. ഇത് ഞാൻ പറയാൻ കാരണം, ഇന്നലെ ബോർ ബഹനാം സഹദായുടെയും അദ്ദേഹത്തിൻ്റെ സഹോദരിയായ സാറായുടെയും അതിൻ്റെ കൂടെ മാബൂഗിലെ മാർ ഫീലക്സിനോസ് എന്ന് പറയുന്ന പിതാവിൻ്റെ മൂന്ന് പേരുടെയും കൂടെ സംയുക്ത അനുസ്മരണമായിരുന്നു. ഇതിൽ ആദ്യം പേര് പറയപ്പെട്ടയാൾ, നമ്മുടെ ചില പള്ളികളൊക്കെ അദ്ദേഹത്തിൻ്റെ പേരിലുണ്ട്, സെയിൻറ്റ് ബഹനാം, പലയിടത്ത് എഴുതി വച്ചിരിക്കുന്നത് ബഹനാനെന്നാണ്, ശരിയായ പേര് ബഹനാം എന്നാണ്, സെയിൻറ്റ് ബഹനാംസ് ചർച്ച് എന്ന് കാണാം. പല ഭദ്രാസനങ്ങളിലും അധികമില്ലെങ്കിലും ഉണ്ട്. അദ്ദേഹം ശ്രീബുദ്ധനെ പോലെ ഗൗതമനെ പോലെ ഒരു രാജാവിൻ്റെ മകനായിരുന്നു. ചില്ലറക്കാരനായ രാജാവല്ല, ചരിത്രകാരന്മാർ ഉഗ്രപ്രതാപിയായ എന്നാണ് എഴുതിയിരിക്കുക. സെൻഹരീബ് രാജാവിൻ്റെ പേർഷ്യ സാമ്രാജ്യത്തിലെ ഭരണക്കാരനാണ് സെൻഹരീബ് രാജാവ്. പേര് കേട്ടാൽ തന്നെ ഭയപ്പെടും. ആ രാജാവിൻ്റെ മകനായിരുന്നു ഇപ്പോൾ പേര് പറഞ്ഞയാൾ മാർ ബഹനാം. അവർ ആരും ക്രിസ്ത്യാനികളായിരുന്നില്ലല്ലോ. മാർ ബഹനാവും ക്രിസ്ത്യാനിയല്ല, അപ്പനും അമ്മയും ഒന്നും ക്രിസ്ത്യാനികളായിരുന്നില്ല. എന്നാൽ ഗിയോറി സഹദായുടെ ചരിതത്തിൽ പാട്ട് പാടുന്നത് പോലെ അങ്ങനെ ആയിരുന്നു നമുക്കറിഞ്ഞുകൂടാ. നായാടാൻ പോയതൊന്നും അല്ല ഗിയോറി സഹദ, അദ്ദേഹം പട്ടാളക്കാരനാണ്, കുതിരപ്പുറത്ത് പോയതാണ്. ഇവിടെ പാട്ടിനകത്ത് നായാടാൻ പോകുന്നവെന്നൊക്കെ എഴുതി വച്ചിട്ടുണ്ട്. അത് കവിയുടെ ഭാവനയെന്ന് വിചാരിച്ചാൽ മതി. എന്നാൽ പൊതുവേ രാജാക്കന്മാരുണ്ടായിരുന്ന കാലത്ത് അവർ വലിയ അധ്വാനമൊന്നും ചെയ്യുന്നവരല്ല. നല്ല കാര്യശേഷിയുള്ള മിടുക്കരായ മന്ത്രിമാരുണ്ടെങ്കിൽ രാജാവിന് വെറുതെ വെറുതെ തിരുന്നാൽ മതി, ഭരണമൊക്കെ ദിവാനും മന്ത്രിയുമൊക്കെ നടത്തിക്കൊള്ളും. അപ്പോൾ പിന്നെ അവർക്ക് നായാട്ടിന് പോകാം. മൃഗയാവിനോദം എന്ന് പറയുന്ന നായാടാൻ പോകാൻ അവർക്ക് സമയമുണ്ട്. കാരണം കാര്യമായ പണിയൊന്നുമില്ല രാജാവ്, വല്ല ശത്രുക്കൾ ആക്രമിക്കാൻ വന്നെങ്കിലേ ഉള്ളൂ രാജാവ് എഴുന്നേക്കേണ്ടി വരിക. അങ്ങനെ ഒരു രാജാവിൻ്റെ മകൻ നായാടാൻ തന്നെ പോയതാണ് ബഹനാം. അദ്ദേഹം ഇങ്ങനെ പോകുമ്പോൾ കാട്ടിൻ്റെ അരികിലാണ്, കാട്ടിലല്ലേ നായാടാൻ പോവുക. അപ്പോൾ ഒരു വയസ്സനിരിക്കുന്നത് കണ്ടു. അദ്ദേഹം താടിയും മുടിയൊക്കെ വളർത്തിയ ഒരാളാണ്, നീണ്ട ഉടുപ്പുമൊക്കെ ഇട്ടിട്ടുണ്ട്. അങ്ങനെയുള്ളവരെ കണ്ടാൽ എന്താ പ്രതികരിക്കുന്നത് എനിക്കറിയാമല്ലോ. അപ്പോൾ ഇദ്ദേഹം അന്വേഷിച്ച് പിടിച്ച് വന്നപ്പോൾ മത്തായി എന്ന അദ്ദേഹത്തിൻ്റെ പേര്, അതിനടുത്തൊരു പർണശാലയുണ്ട് മാർ മത്തായിയുടെ ദേറ, അതിൻ്റെ അധിപനാണ് ഈ മത്തായി, മോർ മത്തായി, വിശുദ്ധനായ മത്തായി. അപ്പോൾ യാദൃശ്ചികമായി മുൻ ഒരുക്കമൊന്നും കൂടാതെ
ഇവർ രണ്ടുപേരും കണ്ടുമുട്ടി, ബഹനാമും മാർ മത്തായിയും. പിന്നീട് അവരെന്തൊക്കെയാ സംഭാഷണം നടത്തിയതെന്ന് നമുക്കറിയാമേ. എന്തായാലും കാലതാമസം കൂടാതെ ബഹനാമിൽ വലിയ വ്യത്യാസമുണ്ടായി. അതുമാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ഒരു സഹോദരിയാണ് സഹോദരി സാറ എന്ന് പാട്ടിൽ ചൊല്ലുന്നത്. സാറ ഒരു കുഷ്ഠരോഗിയായിരുന്നു. മാർ ബഹനാമിൻ്റെ പ്രാർത്ഥന മൂലവും സാറ മാമോദീസായിട്ട് അത് കഴിഞ്ഞപ്പോൾ കുഷ്ഠരോഗം അങ്ങ് പോയി. ഒരു ശിശുവിനെ പോലെയായി സാറായുടെ ദേഹം. അവർ രണ്ടുപേരും ക്രിസ്ത്യാനികളായി, ബഹനാമും സഹോദരി സാറായി. അപ്പോൾ പിന്നെ ഉഗ്രപ്രതാപിയായ രാജാവ് കോപിഷ്ഠനാകാൻ വേറെ കാരണമൊന്നും വേണ്ട. ഏതോ മതത്തിൽ ചേർന്നു. ഈ കുഷ്ഠരോഗം ഭേദമാകുന്ന രാജാവിന് അപ്പോൾ വലിയ കാര്യമൊന്നുമല്ല. അദ്ദേഹത്തിൻ്റെ വാക്കിന് എതിർവാക്ക് ഉണ്ടാകാൻ പാടില്ല. രാജശാസനം കല്ലിനെ പോലും പിളർക്കുമെന്നാണല്ലോ പറയുക. എതിർ തിരുവായിക്ക് എതിർവായില്ല. നമ്മൾ ടി വിയിലേ ഉള്ളൂ തിരുവായിക്ക് എതിർവായുള്ളു. രാജഭരണകാലത്തില്ല, പറഞ്ഞു പോയി കഴുത്തു പോകാം. അപ്പം ഇവർ രണ്ടുപേരും ക്രിസ്ത്യാനികളായെന്നൊക്കെ കേട്ടപ്പോൾ രാജാവ് നല്ലതുപോലെ അങ്ങ് കോപിച്ചു. എന്നിട്ട് വലിയ അന്വേഷണമൊന്നും തുടരന്വേഷണമൊന്നും കൂടാതെ, ഇപ്പോഴത്തെ ഭാഷ ഏതാണല്ലോ, തുടരന്വേഷണം കൂടാതെ രണ്ടിനെയും തട്ടിയേക്കാൻ ഓർഡർ ഇട്ടു. മക്കളാണ് എങ്കിലും രണ്ടിനെയും വധിക്കാൻ രാജാവ് ഉത്തരവിട്ടു. അപ്പോൾ വലിയ ചില്ലറക്കാരനും ഒന്നുമല്ല രാജാവ്, മനസാക്ഷി എവിടെയോ ഒളിച്ചു വെച്ചിട്ടായിരിക്കും രാജാവായത്. രണ്ടുപേരെയും കൊന്നു കിങ്കരന്മാർ. അപ്പോൾ രണ്ടുപേരും രക്തസാക്ഷികളായി. അങ്ങനെ മാർ ബഹനാമിനെ അത് മുതൽ രക്തസാക്ഷിയായിട്ട് കരുതുന്നു. സാറായി അദ്ദേഹത്തിൻ്റെ പേരിൽ പള്ളികളൊക്കെ ഉണ്ടായെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇതിന് നിമിത്തമായത് ഇവർ രണ്ടുപേരുള്ള സമാഗമമാണ്. മാർ മത്രായി എന്ന് പറയുന്ന മഹർഷിയും മാർ ബഹനാമെന്ന് പറയുന്ന രാജകുമാരനും കാട്ടിൽ വെച്ച് ജനവാസമില്ലാത്ത സ്ഥലത്ത് വെച്ച് കണ്ടുമുട്ടി. അത് രണ്ടുപേരിലും വ്യത്യാസമുണ്ടാക്കി. നമ്മൾ സ്കൂളിൽ കോളേജിലൊക്കെ പഠിപ്പിക്കുന്നവർക്കറിയാം, സൺഡേ സ്കൂളിൽ പഠിപ്പിക്കുന്നവരായാലും അറിയാം, പഠിപ്പിക്കുമ്പോൾ ആർക്കാണ് വ്യത്യാസമുണ്ടാവുക. അപ്പോൾ സാറന്മാരൊക്കെ വിചാരിച്ചിരിക്കുന്നത് ഞാൻ പഠിപ്പിക്കാൻ പോയാൽ എൻ്റെ പിള്ളേരെല്ലാം നന്നായിട്ട് പഠിച്ച് വ്യത്യാസം സ്വഭാവം പോലും മാറുമെന്ന്. വാസ്തവത്തിൽ കുട്ടികളിൽ വ്യത്യാസം ഉണ്ടാകണം, എന്നാലേ പഠിച്ചു എന്ന് പറയാൻ ഒക്കുകയുള്ളൂ. അതേസമയം തന്നെ ഈ പഠിപ്പിക്കുന്ന സാറിലും വ്യത്യാസം ഉണ്ടാകും. വ്യത്യാസം ഉണ്ടായില്ലെങ്കിൽ പഠിപ്പിക്കലൊന്നും നടന്നില്ലെന്നർത്ഥം. പഠിപ്പിക്കലിൽ ഈ രണ്ട് കൂട്ടർക്കും വ്യത്യാസം ഉണ്ടാകണം, പഠിപ്പിക്കുന്നയാളിനും പഠിക്കുന്നയാളിനും. നിങ്ങൾ നിങ്ങളുടെ മക്കളെ ശാസിക്കുമ്പോൾ, നേർവഴിക്ക് പോകണമെന്നൊക്കെ ഉപദേശിക്കുമ്പോൾ, അവരത് ചെയ്താലും ഇല്ലെങ്കിലും രണ്ട് കൂട്ടർക്കും വ്യത്യാസമുണ്ടാകും. ശാസിക്കുകയോ ശിക്ഷിക്കുകയോ, ശിക്ഷ എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസം കൊടുക്കുക എന്നാണ് അർത്ഥം. പണിഷ്മെൻ്റ് എന്നുള്ള അർത്ഥമുണ്ട്, വിദ്യാഭ്യസിപ്പിക്കുക എന്നുള്ള അർത്ഥമുണ്ട് ശിക്ഷ എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ കുഞ്ഞുങ്ങളെ ശിക്ഷിക്കുകയോ ഉപദേശിക്കുകയോ പഠിപ്പിക്കുകയോ ചെയ്യുമ്പോൾ അത് പറഞ്ഞു കൊടുക്കുന്നയാളിനും കേൾക്കുന്ന അർത്ഥിക്കും, വിദ്യ അർത്ഥിക്കുന്നയാളാണല്ലോ വിദ്യാർത്ഥി, ഈ രണ്ട് കൂട്ടർക്കും വ്യത്യാസമുണ്ടാകും. ഇത് നമ്മൾ അറിഞ്ഞിരുന്നെങ്കിൽ കുട്ടികളെ ശാസിക്കുമ്പോൾ വളരെ സൂക്ഷിച്ചേ പറയത്തുള്ളൂ, ഇത് എന്നെയും മാറ്റുന്നതാണ് നമ്മൾ ഓർക്കും. ചീത്ത പറയാൻ പോയാൽ അത് നമ്മുടെ ആ രീതിയിൽ സ്വാധീനിക്കും. നല്ലത് പറഞ്ഞാൽ അത് ആ രീതിയിൽ നമ്മളെ സ്വാധീനിക്കും. കേട്ടുകൂടാത്ത വാക്കാവും ആയുധം പ്രയോഗിച്ചാൽ പിന്നെ അത് വളരെ കുഴപ്പമായിട്ട് വരുമെന്നാണ് പണ്ട് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഇതൊന്നും പിള്ളേർക്ക് പഠിക്കാനില്ല. അപ്പോൾ ഈ രണ്ട് മനുഷ്യരുടെ കൂട്ടിക്കാണൽ, ബഹനാമിൻ്റെയും മാർമത്തായിയുടെയും, ചെന്ന് അവസാനിച്ചത് ഒരു രക്തസാക്ഷിയുടെ ജനനത്തിലാണ്. അങ്ങനെയാണ് ഞാൻ പറഞ്ഞത്, വിശുദ്ധനായ സുചരിതനായ ഒരാളിൻ്റെ, പ്രത്യേകിച്ചൊരു മഹർഷിയുടെ, പട്ടണത്തിലൊന്നുമല്ല ഒരു കാട്ടിനുള്ളിലെ പർണശാലയിൽ, അതിന് വെളിയിലിറങ്ങിയിരുന്ന, കണ്ടാൽ ഒരു സൗന്ദര്യമൊന്നും ഇല്ലാത്ത പ്രത്യേക വേഷമൊക്കെ ധരിച്ച ഒരു മനുഷ്യനെ കണ്ടു, അദ്ദേഹവുമായി സംഭാഷണം ചെയ്തു. നമുക്കാകുമോ ഇവിടെ വന്ന് മോർ ഗ്രിഗോറിയോസുമായിട്ട് സംസാരിക്കാൻ? നമ്മൾ പലരും പലമല പ്രാർത്ഥിക്കാൻ വരും, നമ്മുടെ ആവശ്യമെല്ലാം അദ്ദേഹത്തോടങ്ങ് പറയും, ഓർത്തുകൊണ്ട് വന്നതും കടലാസിൽ എഴുതിക്കൊണ്ട് വന്നതെല്ലാം പറയും.
അദ്ദേഹത്തോട് നമ്മൾ സംസാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ അങ്ങോട്ടും പറയും, അദ്ദേഹം ഇങ്ങോട്ടും പറയും, അതും കേൾക്കണം. നമ്മൾ രണ്ടുപേര് സംസാരിച്ചാൽ അത് ടു വേ ആണ്. ആ ആൾ ഇങ്ങോട്ട് പറയുന്നത് നമ്മൾ കേൾക്കണം, നമ്മൾ അദ്ദേഹം നമ്മൾ അത് വരാതെ നമ്മൾ അങ്ങോട്ടും പറയും. സാധാരണ മര്യാദക്കാണ് മറ്റേയാൾ സംസാരിക്കുന്നവൾ മിണ്ടാതെ ഇരിക്കും. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചെങ്കിൽ രണ്ടുപേര് തമ്മിലുള്ള സംഭാഷണം ആകുകയുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ വളരെ ലളിതമായി ചോദിക്കുന്നത്, നമ്മൾ മാർ ഗ്രിഗോറിയോസുമായി സംഭാഷണം നടത്തുമോ? അത് വളരെ നിശബ്ദതയിൽ പരുമല നിശബ്ദമായിട്ട് തന്നെ സൂക്ഷിക്കപ്പെടണം, ബഹളമൊന്നും കൂടാതെ. ഞാൻ ഈ പറയുന്ന മാനേജം കേട്ടുകൊണ്ടിരിക്കുകയും വലിയ ബഹളമൊന്നും പെരുന്നാളായാലും അല്ലെങ്കിലും വലിയ ബഹളങ്ങളൊന്നും കൂടാതെ ഇവിടെ പ്രാർത്ഥിക്കാൻ വരുന്നവർക്ക് അതീവ ശാന്തതയിൽ ഒരു മുട്ടുസൂചി വീണാൽ പോലും കേൾക്കണം. അങ്ങനെയുള്ള ശാന്തതയിൽ അവർ പോലും പറയാനൊക്കത്തുള്ളൂ, അവർക്ക് കേൾക്കാനും ആവുകയുള്ളൂ. ശാന്തതയിൽ മാത്രമാണ് ഒരു വിശുദ്ധനോ വിശുദ്ധയോ ജനിക്കുക. ഇന്ന് ഏതെങ്കിലും വായിച്ചപ്പോൾ കേട്ടില്ല, നീ പ്രാർത്ഥിക്കുമ്പം ഉൾമുറിയിൽ കടന്ന് വാതിൽ അടച്ച് തുറന്നിട്ട് പ്രാർത്ഥിക്കാനായിരുന്ന ഈ നമ്മുടെ തലമുറയിൽ വലിയ താല്പര്യം. മൈക്കും കൂടെ വെച്ച് വാതിൽ ജനലിനാ തുറന്നിട്ട് ആളുകളെല്ലാം വിളിച്ചു കൂട്ടി രോഗസൗഖ്യം തരാമെന്ന് പ്രോമിസൊക്കെ കൊടുത്ത് വലിയ കൈയടിച്ച് പാടാമെങ്കിൽ അതാണ് ആത്മീയ എന്നുള്ള മിഥ്യാധാരണയിൽ കഴിയുന്നവരുടെ തലമുറയിലാണ് നമ്മൾ ജീവിക്കുന്നത്. യേശു ക്രിസ്തു അങ്ങനെയല്ല പറഞ്ഞു. നീ പ്രാർത്ഥിക്കുമ്പോൾ ഉൾമുറിയിൽ കടന്ന് വാതിലടച്ച് രഹസ്യത്തിൽ കാണുന്ന, അതെന്തുവാന്ന് നമുക്ക് പറയാൻ അറിഞ്ഞുകൂടാ, രഹസ്യത്തിൽ കാണുന്ന നിൻ്റെ പിതാവിനോട് കണ്ടുകൊണ്ടാണ് പ്രാർത്ഥിക്കുക. ഈ കണ്ണുകൊണ്ട് കാണാൻ ഒക്കുകയല്ല, പക്ഷേ ആ നിശബ്ദതയിൽ എന്തോ ഒരു വെളിച്ചം പ്രഭാ കണ്ടിട്ടുള്ളവരുണ്ട്. പ്രാർത്ഥനയുടെ ഒരു തലത്തിൽ ഓർത്തഡോക്സ് പഠിപ്പിക്കൽ ഇങ്ങനെയാണ്, വളരെ നന്നായി പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ കുറേ സമയമൊക്കെ ചിലവഴിക്കുക, അത് വലിയൊരു പ്രകാശം കാണാം. ഈ പരുമല പുണ്യവാളിനൊക്കെ അത് കണ്ടിട്ടുള്ളവരാണ്, ഒരു വലിയ പ്രകാശം കാണാം. ആ പ്രകാശം എന്തിൻ്റെയോ നന്ദിയാണല്ലോ. ആ പ്രകാശത്തിൻ്റെ ഉള്ളിൽ നിന്നാണ് മോശയോട് സംസാരിച്ചത്, മോശയെ മോശയെ എന്ന് വിളിച്ചത്. അപ്പം അങ്ങനെ ഒരു വിശുദ്ധനോട് നമ്മൾ സംവാദിക്കുമ്പോൾ കുറേ അറിവില്ലായ്മയുടെ അധർമ്മത്തിൻ്റെ ഇരുട്ട് പതുക്കെ നീങ്ങിയിട്ട് മറിച്ച് അവിടെ വെളിച്ചമുണ്ടാകും. ഗുരു എന്ന് പറഞ്ഞാൽ പഴയ സങ്കല്പമനുസരിച്ച് ഇരുൾ നീക്കി പൊരുൾ കാട്ടിത്തരുന്ന തത്വമെന്തോ അതിനെ ഗുരു എന്ന് വിളിക്കും. എന്നാലേ ഗുരു ആവൂ, സ്ത്രീ ആയാലും പുരുഷനായാലും. ഒന്നുകൂടെ ഞാൻ പറയാം, ഇരുൾ നീക്കി പൊരുൾ കാട്ടിത്തരുന്ന തത്വമെന്തോ അതിനെയാണ് ഗുരു എന്ന് വിളിക്കേണ്ടത്. ഒരു മഹാഗുരുവിൻ്റെ അടുത്താണ് നമ്മൾ ഇരിക്കുന്നത്. ഇരുളെന്ന് വെച്ചാൽ മനസ്സിലെ അറിവില്ലായ്മ, താന്തോന്നിത്വം, സ്വാർത്ഥത, ദുഷ്ട, ഇതെല്ലാം പതുക്കെ നീങ്ങി ആ സ്ഥാനത്ത് വെളിച്ചം വരുമെങ്കിൽ ഗുരു നമ്മളോട് സംവാദിക്കുന്നു എന്ന് ഉറപ്പാക്കുക. ആ ഗുരുവിൻ്റെ, അങ്ങനെ ഒരു ഗുരുവിൻ്റെ അടുത്താണ്, മാർമത്തായ ഒരു ഗുരുവായിരുന്നു, മഹർഷിയായിരുന്നു, ഋഷി, ഋജുവായി പോകുന്നവനാണ്. ഋജുവായി പറഞ്ഞാൽ നേരെ പോകുന്നയാള്, നേർവഴിക്ക് പോകുന്ന ഋഷിയുടെ, മഹർഷിയുടെ അടുത്താണ് ബഹനാം ചെന്ന്. അവർ തമ്മിൽ എന്തൊക്കെയോ പറഞ്ഞു, പറയുകയും കേൾക്കുകയും ചെയ്തു. രാജകുമാരനെ താൻ ആരാന്നൊക്കെ ചോദിച്ചു കാണും. പിന്നെ അവസാനം അദ്ദേഹത്തിൻ്റെ പാദത്തിൽ വീണുക. മാർ മത്തായിയുടെ വാക്ക് കേട്ടും, മാർ മത്തായിയെ കണ്ടും, പ്രസംഗം കേട്ടും മാത്രമല്ല മനുഷ്യൻ മാനസാന്തരപ്പെടുക, സംസാരിക്കാത്ത മഹർഷിയെ കണ്ടുപോലും ആളുകൾക്ക് മനവ്യത്യാസം ഉണ്ടായിട്ടുണ്ട്. ഒരു അക്ഷരം പോലും ഇണ്ടാത്ത മഹർഷിയുടെ സാന്നിധ്യത്തിൽ ഇരുന്നാൽ നമുക്ക് മാറ്റമുണ്ടാകും. ഏതോ ഒരു അദൃശ്യമായ ശക്തി ഇങ്ങനെ ഉത്ഭവിച്ചു വരുന്നതായി കാണും. അങ്ങനെ ഒരു കാര്യമാണ് ബഹനാവും മാർ മത്തായിയും കണ്ടുമുട്ടിയപ്പോൾ നടന്നത്. ഈ ശാന്തതയിൽ, പരുമലയിലെ ശാന്തതയിൽ നമ്മൾ ഒരു സമാധി സ്ഥാനത്താണ് ഇരിക്കുന്നത്. മഹാസമാധിയുടെ മുമ്പിൽ ഇരിക്കുമ്പം ശരിക്കും അവിടെ അതിനകത്ത് കാണുന്ന ഗുരുജെ നോക്കുമ്പോൾ അതിൻ്റെ ചുവട്ടിലാണ് ഈ സമാധി. ആ സമാധിയുടെ മുമ്പിലാണ് നമ്മൾ നിൽക്കുന്നത്. അത് ഒത്തിരി കാര്യം, ഒത്തിരി ഒരുപാട് പ്രഭയും പരിമളവും ഒക്കെ പുറപ്പെടുവിക്കുന്നതാണ് പരുമലയിലെ പരിമളം. ആ സമാധിയുടെ മുമ്പിൽ ഇരിക്കുമ്പോൾ മത്തായിയും ബഹനാവും തമ്മിൽ കണ്ടുമുട്ടിയതുപോലെ എന്തൊക്കെയോ അവിടെ നിന്നിങ്ങനെ പ്രസരിച്ച് ഉത്ഭവിച്ചു വരുന്നുണ്ട്. ചില വീചികൾ, വാക്കുകൾ, സംഗീതങ്ങൾ,
ചില ശിക്ഷണങ്ങൾ, ശാസനകൾ, ഉപദേശങ്ങൾ, അനുഗ്രഹങ്ങൾ അവിടെ നിന്ന് പുറപ്പെട്ടു വരും. നമ്മുടെ കാര്യങ്ങളൊക്കെ അങ്ങോട്ട് പറയും, അദ്ദേഹം ചിലതൊക്കെ ഇങ്ങോട്ടും പറയും. ഇങ്ങനെ ഒരു കാര്യം നടന്നതിൻ്റെ ഓർമ്മയായിരുന്നു ഇന്നലെ. മാർ വഹനാം സഹദായായി മാറി, സഹദാമാർ എന്നും സംസാരിച്ചു കൊണ്ടിരിക്കും മരിച്ചു കഴിഞ്ഞാൽ എന്നാണ് വേദവസ്തം പറയുന്നത്. ഹാബേൽ ആദ്യത്തെ സഹദാ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു ഇന്നും എന്നല്ലേ പുതിയത്. ഹാബേൽ സംസാരിച്ചു കൊണ്ടിരിക്കും, മാർ ബഹനാമം സംസാരിച്ചു കൊണ്ടിരിക്കും. അങ്ങനെ രണ്ട് രക്തസാക്ഷികളുടെ അനുസ്മരണമായിരുന്നു ഇന്നലെ. മാർ ബഹനാം സഹദ ബർത്ത് സാറ മോർ എന്നുള്ളതിൻ്റെ ഫെമിനൈൻ ആണല്ലോ മർത്ത്, മർത്ത മറിയ, മാർത്ത എന്നല്ല മൊർത്ത് മറിയ, മൊർത്ത് സാറ. മൂന്നാമതൊരാളുടെ പേര് ഞാൻ പറഞ്ഞു, മാബൂഖിലെ മാർ ഫീലക്സ് യൂനോസ്, അദ്ദേഹം രക്തസാക്ഷിയൊന്നുമല്ല. അദ്ദേഹം ഒരു വിശുദ്ധനായ മഹർഷി തുല്യനായ സഭാപിതാവായിരുന്നു. പൗരസ്ത്യ സഭയിൽ സുറിയാനി പാരമ്പര്യമുള്ള സഭയിലെ ഒരു പിതാവാണ്. അദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ നമുക്കറിഞ്ഞുകൂടാ. എന്നാൽ നമ്മൾ ഉപയോഗിക്കുന്ന പ്രാർത്ഥന പുസ്തകങ്ങളിൽ പാമ്പാക്കുട നമസ്കാരമായാലും എൻ്റെ കയ്യിലിരിക്കുന്ന കാനോന നമസ്കാരം ഗദ്യം, ഇതിനകത്തും രണ്ട് സെറ്റ് രഹസ്യ പ്രാർത്ഥനകളുണ്ട്, പ്രൈവറ്റ് പ്രേയേഴ്സ്. നിങ്ങളുടെ പരമ്പരയൊക്കെ വരുന്നതാണ് ചിലപ്പം രഹസ്യ പ്രാർത്ഥന കൂടി ഇരുന്ന് വായിക്കുമായിരിക്കും സ്വസ്ഥമായിട്ടിരിക്കാമെങ്കിൽ. ആ കൂട്ടത്തിൽ രണ്ട് സെറ്റ് പ്രാർത്ഥനകൾ കാണാം. അതിൽ ഒരു സെറ്റ് ഇതിനകത്തുള്ളത് ബസേലിയോസ് ഗീവർഗീസ് ദീദിയൻ ബാബ പരിഭാഷപ്പെടുത്തിയതാണ്. പാമ്പാക്കുട പുസ്തകത്തിൽ അല്ലി പറയുന്നത്, പാമ്പാക്കുട അല്ല കാനോന ഗദ്യത്തിൽ കാണുന്ന ഒരു സെറ്റ് രഹസ്യ പ്രാർത്ഥന ഉറുച്ചി ബാബ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയതാണ്. വേറൊന്ന് മാബൂഖിലെ മാർ ഗീലക്സിനോസിൻ്റെ എന്ന് പറഞ്ഞ് ഒരു സെറ്റ് പ്രൈവറ്റ് പ്രേയേഴ്സ് ഉണ്ട്, രഹസ്യ പ്രാർത്ഥനകൾ. അതിലൂടെ ആ മനുഷ്യനെ നമുക്ക് പരിചയപ്പെടാം. ഞാൻ ഒന്ന് രണ്ട് വാചകം വായിക്കുകയേ ഉള്ളൂ. ഇപ്പോൾ ഇത് ദീർഘമായിട്ട് പ്രസംഗിക്കാനുള്ള സമയമല്ല. ഞാൻ മാനേജറോട് ചോദിച്ചു, വെള്ളിയാഴ്ച സാറേ മണി എത്ര മണി? 5 മിനിറ്റ്. അദ്ദേഹം പറഞ്ഞ് 7 മിനിറ്റ് വരെ ആകും. ഇപ്പോൾ 7 കഴിഞ്ഞു പോയെന്നാണ് എനിക്ക് തോന്നി. മാബൂഖിലെ മാർ ഫീലക്സിനോസിൻ്റെ പ്രാർത്ഥന എന്ന പേരിൽ കണ്ടുപിടിക്കാമെങ്കിൽ ഇവിടെ ഒക്കെ പുസ്തകം കാണും, അല്ലെങ്കിൽ ഒരെണ്ണം വാങ്ങിക്കണേ അപ്പുറത്തുണ്ട് MOC. കാനോന നമസ്കാരം പാട്ടാണ് ഇവിടെ ചൊല്ലുന്നത്, അതിൻ്റെ ഗദ്യമുണ്ട്. യുഹാനോൻ സേവരിയോസ്തിന് മേനി അത് ഗദ്യമായിട്ട് വരവാഴപ്പെടുത്തിയ സുറിയാനിയിൽ ഞാൻ വായിക്കുന്നത് മാർ ഫീലക്സിനോസിൻ്റെ 7 നേരത്തേക്കുള്ള രഹസ്യ പ്രാർത്ഥനയാണ്. ഇത് വല്ലപ്പോഴേ വായിക്കാറുള്ളൂ, വായിച്ചാൽ നല്ലതാണ്. 3 മണി, അതായത് രാവിലെ 7 മണി, നമ്മുടെ 7 AM ആണ് 3 മണി, 9 മണി, 9 AM ആണ് 3 മണി. 3 മണിയുടെ പ്രാർത്ഥനയിൽ വളരെ ഹൃദയസ്പർശിയായ, അങ്ങനെയാണ് ഞാൻ മാബൂഖിലെ മാർ ഫീലക്സിനോസിനെ ഇഷ്ടപ്പെടുന്നു. വലിയ വേദശാസ്ത്രമൊന്നും അടിച്ചുവിട്ട് നമ്മുടെ തല പുഹയ്ക്കുക അദ്ദേഹത്തിൻ്റെ ശീലമല്ല. അദ്ദേഹം വളരെ ഹൃദ്യമായി ഹൃദയത്തിൽ തൊട്ട്, ഒരു മഹർഷിയാണല്ലോ, അപ്പോൾ അദ്ദേഹം സാധാരണ എഴുതാറില്ല മഹർഷിമാർ, ഇവിടെ എഴുതിയിരിക്കുന്ന ഒരു മഹർഷി. ഇതാണ് ഒരു വാചകം. ഞാൻ നിന്നെ മറന്നതുപോലെ നീ എന്നെ മറക്കരുതേ, 3 മണിയുടെ പ്രാർത്ഥനയിൽ നിന്നാണ്. ഇത്രയും പറഞ്ഞാൽ മതി. ദൈവത്തോടാണ് പറയുക, ഞാൻ നിന്നെ പലപ്പോഴും മറന്നുപോയി, നീ എന്നെ മറന്നാൽ പിന്നെ ഞാൻ നിലനിൽക്കുകയില്ല. ഇത് നമ്മൾ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞാൽ വലിയ പ്രസംഗത്തിൻ്റെ ഒന്നും കാര്യമില്ല. ഞാൻ നിന്നെ മറന്നതുപോലെ നീ എന്നെ മറക്കരുതേ. പിന്നീട് വരുന്ന ഒരു വാചകം അദ്ദേഹത്തിൻ്റെ വളരെ അഗ്രിമമായ എളിമയിൽ നിന്നാണ്. ഒരു വാചകം ഞാൻ വായിക്കാം. നീ ഉടയവനും ഞാൻ ദാസനുമാകുന്നു, നീ സൃഷ്ടാവും ഞാൻ സൃഷ്ടിയുമാകുന്നു, നീ പ്രകാശവും, ഇനിയത്തെ ആശ്രദ്ധിക്കേണ്ടത്, ഞാൻ അന്ധകാരവും നാറ്റം പിടിച്ച ചെളിയും നിന്ദ്യമായ കൊതുകും കോണുകളിലെ ചപ്പും കുപ്പക്കുഴിയിലെ എച്ചിലുമാണ്. ഇത് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ പുസ്തകം അടച്ചുകളെ. ഇതാണ് ഞാൻ. ഒരാൾ പറയുകയാണ് ദൈവത്തോട്, ഞാൻ അന്ധകാരവും നാറ്റം പിടിച്ച ചെളിയും നിന്ദ്യമായ കൊതുകും, ഇത് കേട്ട കൊതുക് ഓടിപ്പോകും, കോണുകളിലെ ചപ്പും കുപ്പക്കുഴിയിലെ എച്ചിലുമാകും. മാലിന്യങ്ങൾ കുന്നുകൂടുന്ന കേരളത്തിൽ ഇത് വായിച്ചാൽ ആര് ഈ ഗാർബേജ് മാറ്റും എന്ന് അന്തിച്ചു നിൽക്കുന്ന ഭരണക്കാരുടെ മുമ്പിൽ ഇത് വായിക്കണം.
ഒരു മനുഷ്യൻ്റെ മനസ്സ് പറയുന്നു ഞാൻ കുപ്പക്കുഴിയിലെ എച്ചിലാണ്. ഒരഹംഭാവമില്ലാതെ സർവ ക്ലെയിംസും അഴിച്ച് താഴെ വെച്ചിട്ട് കള്ളത്തരത്തിൻ്റെ മുഖംമൂടിയെല്ലാം മാറ്റിവെച്ചിട്ട് പറയുന്നു, നീ വെളിച്ചമാണ് ഞാൻ ഇരുളാണ്, നീ യജമാനനാണ് ഞാൻ ദാസനാണെന്ന് പറയുന്ന വിനയം പഠിക്കുവാൻ ഈ ഗുരുവിൻ്റെ മുമ്പിൽ നമ്മൾ വന്നിരിക്കുന്നു. മാർബഹനാവിനെയും സഹോദരി സാറായി എന്നിവരുള്ള രണ്ട് രക്തസാക്ഷികളെയും ഈ പ്രാർത്ഥന, ഞാൻ നിന്നെ മറന്നതുപോലെ നീ എന്നെ മറക്കരുത് എന്ന് പ്രാർത്ഥന എഴുതിയ ബാബുവിലെ വിശുദ്ധമാർ ഫീലക്സീനോസിനെയും നമ്മൾ ഒന്നിച്ചാണിപ്പോൾ പരിചയപ്പെട്ടത്. ഈ മൂന്ന് വിശുദ്ധരുടെയും പ്രാർത്ഥന, മാർ ഗ്രിഗോറിയോസിൻ്റെയും മാർ ദിവനാസിയോസിൻ്റെയും പ്രാർത്ഥനയോടൊപ്പം നമ്മോടൊപ്പം ഉണ്ടായിരിക്കട്ടെ.